ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കനറ ബാങ്ക് മൊബൈൽ ബാങ്ക് വഴി എങ്ങനെ ഒരു എ ടി എം കാർഡിന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ബാങ്കിങ് വഴി നമുക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാങ്കോ കാര്യം ഒന്നും തന്നെ വിസിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾക്ക് 10 to 15 days തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 to 15 days ഉള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് വഴി പോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ കനറ ബാങ്ക് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ കനറ ബാങ്ക് മൊബൈൽ ബാങ്ക് വഴി നിങ്ങൾക്ക് എ ടി എം കാർഡിന് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ലഭിക്കുക. കാരണം ഇൻ്റർഫേസ് അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോ വെർഷനൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ശ്രമിക്കുക. ആദ്യം അപ്ഡേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എ ടി എം കാർഡിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിനുശേഷം നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന അല്ലെ ആൾറെഡി യൂസർ ആണെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ രജിസ്റ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അതിനോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർഡ് ഓപ്ഷൻസ് എന്ന് കാണാം. അവിടെ അപ്ലൈ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ന്യൂ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷനാണ്. അതിൽ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാർഡ് ടൈപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ട് കാർഡ് ടൈപ്പ്, അതിന് നിങ്ങൾക്ക് റൂപേ, വിസ, മാസ്റ്റർ എന്നാണ്. മാസ്റ്റർ കാർഡ് നിലവിലില്ല, അതുകൊണ്ട് റൂപേ അല്ലെങ്കിൽ വിസ കാർഡ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വിസ, ഗ്ലോബൽ ക്ലാസിക് കാർഡ്, അതല്ലെങ്കിൽ ഗ്ലോബൽ പ്ലാറ്റിനം കാർഡ്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്ലാറ്റിനം പ്ലാറ്റിനം സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഗ്ലോബൽ ക്ലാസിക് വേണമെങ്കിൽ ക്ലാസിക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റൂപ്പേ ആണെങ്കിൽ റൂപ്പേയും സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് കൺഫേം കൊടുക്കുക. ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എം പിന്നും കൂടി അവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾക്ക് എം പിന്നും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൻ്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് 10 to 15 days ഉള്ളിൽ തന്നെ നിങ്ങളുടെ കാർഡ് വൈ പോസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.